2007 June 15 ഇംഗ്ലണ്ടിലെ ഓൾട്ടൺ ടൗണിൽ ഒരു കൊലപാതകം നടന്നു. 66 വയസ്സുള്ള ഗ്രിഗറി ബേക്കറാണ് കൊല ചെയ്യപ്പെട്ട വ്യക്തി. ചെറുപ്പത്തിൽ തന്നെ പോളിയോ ബാധിതനായ ഗ്രിഗറി വീൽ ചെയറിന്റെ സഹായത്തോടെയായിരുന്നു തന്റെ ജീവിതം തള്ളി നീക്കിയിരുന്നത്. കുട്ടികൾക്ക് മാക്സ് ട്യൂഷനെല്ലാം എടുത്ത് ചെറിയ രീതിയിൽ സമ്പാദ്യം കണ്ടെത്തിയിരുന്ന ഗ്രിഗറിയെ സഹായിക്കാനായി ലോക്കൽ കെയർടേക്കർ ഏജൻസിയിൽ നിന്നും ഒരു ഹോം നഴ്സിനെയും അറേഞ്ച് ചെയ്തു കൊടുത്തിരുന്നു. ആർക്കും ഒരു ശല്യവുമില്ലാതെ ജീവിച്ചു പോയിരുന്ന ഗ്രിഗറി ബേക്കറിനെ കൊലപ്പെടുത്തിയതാരാണെന്ന് ആർക്കും ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് അദ്ദേഹത്തെ ആരോ ശ്വാസം മുട്ടിച്ചാണ് കൊന്നിരിക്കുന്നത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായത്. ഗ്രിഗറിയുടെ മരണം ആർക്കാണ് ഗുണം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നടത്തിയ അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവുണ്ടാക്കിയത്. കാരണം അദ്ദേഹം മരിച്ചാൽ 2 സ്ത്രീകൾക്കാണ് ഗുണമുണ്ടാവാൻ പോകുന്നത്. ഗ്രിഗറി ബേക്കറിന്റെ വിൽപ്പത്ര പ്രകാരം മരണശേഷം അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ പോകുന്നത് സുഹൃത്തുക്കളായ 2 സ്ത്രീകളുടെ പേരിലേക്കാണ്. അതുകൊണ്ട് തന്നെ 2 സ്ത്രീകളായിരുന്നു കേസിലെ പ്രധാന സസ്പെക്ട്സ്. അവർ ആരൊക്കെയായിരുന്നു? എന്തുകൊണ്ടാണ് ഗ്രിഗറി ബേക്കർ തന്റെ സമ്പാദ്യങ്ങളെല്ലാം അവരുടെ പേരിൽ എഴുതി വെച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാരന്റ്സിന്റെ ഏക മകനായിരുന്നു ഗ്രിഗറി ബേക്കർ എന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ സ്വത്തുക്കളുടെയും ഏക അവകാശി അദ്ദേഹമാണ്. എന്നാൽ പോളിയോ ബാധിതനായി വീൽ ചെയറിൽ ജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ട ഗ്രിഗറിക്ക് പരസഹായം അത്യാവശ്യമായിരുന്നു. പാരന്റ്സ് ജീവിച്ചിരുന്നതുവരെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം അവർ ഭംഗിയായി നോക്കി. എന്നാൽ പാരന്റ്സിന്റെ മരണശേഷം ഗ്രിഗറിയെ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നു. ഈ സമയത്താണ് ആൻഡ്രിയ എന്ന സ്ത്രീ രംഗത്തേക്ക് വരുന്നത്. ഗ്രിഗറിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്നു ആൻഡ്രിയ. ഇപ്പോഴും അവർ ഗ്രിഗറിയുമായി നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോയിരുന്നു. പാരന്റ്സ് മരണപ്പെടുകയും ഗ്രിഗറി ജീവിതത്തിൽ തനിച്ചാവുകയും ചെയ്തതോടെ ആൻഡ്രിയ ഇടപെട്ടാണ് ലോക്കൽ കെയർടേക്കർ ഏജൻസിയിൽ നിന്നും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനായി ഹോം നഴ്സുമാരെ വിടാൻ തുടങ്ങിയത്. വലിയൊരു വീടും പാരന്റ്സിന്റെ സമ്പാദ്യങ്ങളുമെല്ലാം ഗ്രിഗറിയുടെ പേരിലായതോടെ ജീവിത ചെലവുകൾ സുഗമമായി മുന്നോട്ട് പോകുമെന്ന അവസ്ഥയിലെത്തി. എന്നിരുന്നാലും ഹോം നഴ്സിന് കൊടുക്കാനുള്ള സാലറിയും വീട്ടു ചെലവുകളുമെല്ലാം ട്യൂഷനെടുത്തു തന്നെ ഗ്രിഗറി കണ്ടെത്തുമായിരുന്നു. ഏത് സമയത്ത് വിളിച്ചാലും അദ്ദേഹത്തെ സഹായിക്കാനായി ഓടി വന്നിരുന്ന സുഹൃത്തായിരുന്നു ആൻഡ്രിയ. അതുകൊണ്ട് തന്നെ തന്റെ മരണശേഷം എല്ലാ സ്വത്തുക്കളും ആൻഡ്രിയയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കാണിച്ച് ഗ്രിഗറി ബേക്കർ ഒരു വിൽപത്രം തയ്യാറാക്കി. അത് ആൻഡ്രിയയ്ക്കും അറിയാമായിരുന്നു. ഇത്തരത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കെയർടേക്കർ ഏജൻസിയിൽ നിന്നും സ്ഥിരമായി വന്നിരുന്ന ഹോം നഴ്സ് മാറി പുതിയൊരു നഴ്സ് ഗ്രിഗറിയുടെ കാര്യങ്ങൾ നോക്കാനായി എത്തിയത്. 42 വയസ്സുള്ള തെൽമ പർച്ചേസ് എന്ന സ്ത്രീയായിരുന്നു ആ ഹോം നഴ്സ്. ഹസ്ബൻഡുമായുള്ള ഡിവോഴ്സിന് ശേഷം തന്റെ മകനുമായി താമസിച്ചു വരികയായിരുന്നു തെൽമ. ഈ സമയത്താണ് കെൽവിൻ ആമോസ് എന്ന മറ്റൊരാളുമായി തെൽമ ഡേറ്റിംഗിൽ ഏർപ്പെടുന്നതും ഇരുവരും വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചതും. നഴ്സായി മുൻപ് ജോലി ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് തന്നെ ഓൾട്ടനിലുള്ള ഒരു കെയർടേക്കർ ഏജൻസിയിൽ തെൽമയ്ക്ക് ഹോം നഴ്സായി എളുപ്പത്തിൽ ജോലിയും ലഭിച്ചു. അങ്ങനെയാണ് തെൽമ പർച്ചേസ് ഗ്രിഗറി ബേക്കറിന്റെ വീട്ടിൽ ഹോം നഴ്സായി എത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ ഗ്രിഗറിക്കും തെൽമയ്ക്കുമിടയിൽ നല്ലൊരു സുഹൃത് ബന്ധം ഉടലെടുത്തു. ദിവസങ്ങൾ കഴിയുന്തോറും ഗ്രിഗറിക്ക് തെൽമയോടുള്ള അടുപ്പം വർദ്ധിച്ചു. അത് സുഹൃത് ബന്ധത്തിന്റെ എല്ലാ അതിർവരമ്പുകളെയും ഭേദിക്കാൻ തുടങ്ങി. തെൽമയും എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. തെൽമ ഗ്രിഗറിയോട് പരിധിവിട്ട അടുപ്പം കാണിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ആൻഡ്രിയ ആ വിവരം തെൽമ ജോലി ചെയ്തിരുന്ന കെയർടേക്കർ ഏജൻസിയിൽ റിപ്പോർട്ട് ചെയ്തു. പോളിയോ ബാധിച്ച് വർഷങ്ങളോളം വീൽ ചെയറിൽ കഴിയുന്ന ഒരാൾക്ക് ഇത്തരം ചിന്തകളും ആഗ്രഹങ്ങളുമെല്ലാം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു ഹോം നഴ്സ് അതിന് കൂട്ടുനിൽക്കുന്നത് അംഗീകരിക്കാനാവില്ല. സാമ്പത്തിക ലാഭമുണ്ടാക്കാനായി തെൽമ ഗ്രിഗറിയെ ചൂഷണം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാണ് ആൻഡ്രിയ കെയർടേക്കർ ഏജൻസിയെ സമീപിച്ചത്. ഇതിനിടയിൽ തെൽമ ഒരു കാർ വാങ്ങുന്നതിനായി 1500 pounds ഗ്രിഗറിയിൽ നിന്നും വാങ്ങിച്ചെടുത്ത കാര്യവും ആൻഡ്രിയ അറിഞ്ഞു. ഇതേ തുടർന്ന് തെൽമ വർക്ക് ചെയ്യുന്ന കെയർടേക്കർ ഏജൻസിയിൽ നിന്നും ഒരന്വേഷണമുണ്ടായി. അവർ ഗ്രിഗറിയോട് മോശമായ രീതിയിൽ ഇടപഴകുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തെൽമയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. പക്ഷെ അതൊന്നും അവർക്കിടയിലെ ബന്ധത്തെ ബാധിച്ചില്ല. നിലവിൽ ജോലി നഷ്ടപ്പെട്ടെങ്കിലും തെൽമ ആ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. നാളുകൾ കഴിയുന്തോറും അവർക്കിടയിലെ ബന്ധം ദൃഢമായി. ഗ്രിഗറിയിൽ നിന്നും ധാരാളം പണം വാങ്ങിച്ചെടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ തെൽമ അത് പരമാവധി ചൂഷണം ചെയ്തു. ഈ സമയത്താണ് തെൽമയുടെ ഹസ്ബൻഡ് കെൽവിൻ ആമോസ് ഈ ബന്ധത്തെക്കുറിച്ച് അറിയുന്നത്. കെയർടേക്കർ ഏജൻസിയിൽ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടിട്ടും നീ എന്തിനാണ് അയാളുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നത്, ഇനി മുതൽ അങ്ങോട്ട് പോവരുത് എന്ന് പറഞ്ഞ് കെൽവിൻ തെൽമയെ താക്കീത് ചെയ്തു. എന്നാൽ അവർ കെൽവിൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല.
ഗ്രിഗറി എന്നെ സാമ്പത്തികമായി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനിയും എനിക്ക് അയാളുടെ സഹായം അത്യാവശ്യമാണ്. എനിക്ക് ആ വീട്ടിലേക്ക് പോയേ മതിയാവൂ എന്നതായിരുന്നു തെൽമിയുടെ മറുപടി. ഇതിനെ ചൊല്ലി കെൽവിനും തെൽമിയും തമ്മിൽ പലതവണ വഴക്കിട്ടു. പ്രശ്നം ഡിവോഴ്സ് വരെയെത്തി. എന്നാൽ തെൽമയ്ക്ക് ഡിവോഴ്സിന് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അവളിപ്പോൾ മകനുമായി കെൽവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഡിവോഴ്സ് ആയാൽ താൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് അവൾക്ക് നന്നായി അറിയാം. പോളിയോ ബാധിച്ചു കിടക്കുന്ന ഗ്രിഗറിയെ വിവാഹം കഴിക്കാനും അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പരമാവധി അയാളെ ചൂഷണം ചെയ്ത് പണം തട്ടിയെടുക്കുക എന്നത് മാത്രമായിരുന്നു തെൽമയുടെ ലക്ഷ്യം. അതുകൊണ്ടും കൂടിയാണ് കെൽവിനെ ഡിവോഴ്സ് ചെയ്യാൻ തെൽമ തയ്യാറാവാതിരുന്നത്. എന്നാൽ കെൽവിൻ ആമോസിനെ കൊലപ്പെടുത്താൻ തെൽമ പ്ലാൻ ചെയ്തു തുടങ്ങി. അങ്ങനെ ചെയ്താൽ കെൽവിന്റെ സ്വത്ത് തനിക്ക് ലഭിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ കെൽവിനെ കൊല്ലുന്നതിനു വേണ്ടി തെൽമ ഒരു വാടക കൊലയാളിയെ സമീപിച്ചു. കൊലപാതകം നടത്തിയാൽ 5,000 UK pounds നൽകാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ തെൽമയെ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ അയാൾ ആ കൊട്ടേഷൻ ഏറ്റെടുത്തില്ല. വീണ്ടും ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം കെൽവിൻ തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് തെൽമ ഡൊമസ്റ്റിക് വയലൻസിന് കേസ് ഫയൽ ചെയ്തു. കേസ് അന്വേഷിച്ച പോലീസ് തെൽമയുടേത് ഒരു വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തുകയും അവരെ താക്കീത് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളെ തുടർന്ന് കെൽവിനും തെൽമയ്ക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും ഇരുവരും ഡിവോഴ്സ് വാങ്ങി പിരിയുകയും ചെയ്തു. ഇതോടെ തെൽമ ഗ്രിഗറിയുമായി കൂടുതൽ അടുപ്പം സ്ഥാപിച്ച് അയാളിൽ നിന്നും ധാരാളം പണം വാങ്ങിച്ചെടുക്കാൻ തുടങ്ങി. മരണശേഷം ഗ്രിഗറിയുടെ സ്വത്തുക്കൾ മുഴുവൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ആൻഡ്രിയയ്ക്ക് ലഭിക്കുന്ന തരത്തിലായിരുന്നു ആദ്യം വിൽപത്രം തയ്യാറാക്കിയിരുന്നത്. എന്നാൽ പകുതി സ്വത്ത് തെൽമയ്ക്കും ലഭിക്കുന്ന തരത്തിൽ വിൽപത്രം മാറ്റിയെഴുതുന്നതുവരെ എത്തി അവരുടെ അടുപ്പം. പക്ഷെ തെൽമയുടെ പ്ലാൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഗ്രിഗറിക്ക് ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. തന്നെ അവൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഗ്രിഗറി ചിന്തിച്ചത്. എന്നാൽ സ്വത്തിന്റെ പകുതി തന്റെ പേരിൽ എഴുതി വെച്ചു എന്നറിഞ്ഞ നിമിഷം മുതൽ ഗ്രിഗറിയെ എങ്ങനെ കൊലപ്പെടുത്താം എന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു തെൽമയുടെ ചിന്ത. പക്ഷേ വീണ്ടും വാടക കൊലയാളിയെ ഏൽപ്പിച്ചാൽ ശരിയാവില്ല എന്ന് ചിന്തിച്ച അവർ മറ്റുള്ള സാധ്യതകളെക്കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെയാണ് തന്റെ മൂത്ത മകനായ ലാൻസിനെ വെച്ച് കൊലപാതകം നടത്താൻ തെൽമ പ്ലാൻ ചെയ്തത്. 19 വയസ്സുള്ള ലാൻസ് ഓൾറെഡി പല ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. ഗ്രിഗറി മരിച്ചു കഴിഞ്ഞാൽ തന്റെ അമ്മയുടെ പേരിൽ അയാളുടെ സ്വത്തിന്റെ പകുതി ലഭിക്കുമെന്നറിഞ്ഞതോടെ ലാൻസ് കൊലപാതകത്തിന് തയ്യാറാണ് എന്ന് അറിയിച്ചു. എന്നാൽ അവനത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ലാൻസ് അവന്റെ സുഹൃത്തായ ഷെയ്ൻ എഡ്ജിനെയും ഒപ്പം കൂട്ടിയത്. 8,000 pounds നൽകാമെന്നായിരുന്നു ഷെയ്നിനുള്ള വാഗ്ദാനം. ഷെയ്നിനെ സംബന്ധിച്ച് 8,000 pounds വലിയ തുകയായിരുന്നതിനാൽ അവനതിന് ഓക്കെ പറഞ്ഞു. ഇതോടെ അവർ മൂന്ന് പേരും ചേർന്ന് കൊലപാതകം എങ്ങനെ നടപ്പിലാക്കാമെന്നുള്ള പ്ലാനിലേക്ക് കടന്നു. വീൽചെയറിലിരിക്കുന്ന ഗ്രിഗറിയെ കൊലപ്പെടുത്തുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ നടന്നിരിക്കുന്നത് കൊലപാതകമാണ് എന്ന് അറിയാത്ത വിധത്തിലായിരിക്കണം അത് നടപ്പിലാക്കാൻ. അതായിരുന്നു അവരുടെ പ്ലാൻ. ഗ്രിഗറിയുടെ ദിനചര്യകൾ തെൽമയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹം ബാങ്കിൽ പോയി 500 pounds പിൻവലിച്ചതിനു ശേഷം വീട്ടിലേക്ക് വരും. അതിനടുത്ത ദിവസം വീട്ടിലെത്തുന്ന ഹോം നഴ്സിന് ആ ആഴ്ചയിലെ സാലറി കൊടുത്തതിനു ശേഷം ബാക്കി തുക വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കും. അതായത് എല്ലാ വെള്ളിയാഴ്ചയും കിടന്നുറങ്ങുമ്പോൾ ഗ്രിഗറിയുടെ പോക്കറ്റിൽ 500 pounds ഉണ്ടാവുമെന്ന് തെൽമയ്ക്ക് നന്നായി അറിയാം. ആ തുകയുൾപ്പെടെ തട്ടിയെടുക്കാനായിരുന്നു അവരുടെ പ്ലാൻ. അതുകൂടാതെ അദ്ദേഹം വീടിന്റെ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്യാതെയാണ് കിടന്നുറങ്ങാറുള്ളത്. കാരണം അടുത്ത ദിവസം രാവിലെ ഹോം നഴ്സ് വീട്ടിലെത്തുന്ന സമയത്ത് ഗ്രിഗറി ഉറങ്ങിയെഴുന്നേറ്റിട്ടുണ്ടാവില്ല. ഡോർ തുറന്നു കൊടുക്കാനുള്ള പ്രയാസം കൊണ്ടാണ് അദ്ദേഹം എല്ലാ ദിവസവും ഡോർ ലോക്ക് ചെയ്യാതെ കിടന്നുറങ്ങുന്നത്. ആ വിവരം അവിടെ ജോലിക്ക് വരുന്ന ഹോം നഴ്സിന് മാത്രമേ അറിയൂ. തെൽമയ്ക്ക് അത് നന്നായി അറിയാം. അങ്ങനെയാണ് 2007 June 15 ഒരു വെള്ളിയാഴ്ച തന്നെ അവർ കൊലപാതകത്തിനായി തിരഞ്ഞെടുത്തത്. ഗ്രിഗറിയുടെ സഹായത്താൽ തെൽമ വാങ്ങിച്ച കാറിലായിരുന്നു അവർ മൂന്നുപേരും കൊലപാതകം നടത്താനായി അന്ന് ആ വീട്ടിലേക്ക് പോയത്. രാത്രി അദ്ദേഹം ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവർ ആ വീടിനകത്തേക്ക് കയറി. തെൽമ പുറത്ത് കാറിൽ കാത്തിരുന്നു. ലാൻസും ഷെയ്നുമാണ് ആ വീടിനകത്തേക്ക് കയറിയത്. തെൽമ പറഞ്ഞതുപോലെ തന്നെ ആ വീടിന്റെ ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബെഡ്റൂമിനകത്തെത്തിയ ലാൻസും ഷെയ്നും ചേർന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗ്രിഗറിയുടെ മുഖത്ത് തലയിണ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പോക്കറ്റിനകത്തുണ്ടായിരുന്ന 500 pounds മോഷ്ടിച്ച് ലാൻസും ഷെയ്നും പുറത്തേക്ക് വന്നു. തെൽമ അവരെയും കൊണ്ട് അവിടെ നിന്നും വേഗത്തിൽ പോയി. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തലയിണയും അവർ ആ വീട്ടിൽ നിന്നും എടുത്തിരുന്നു. ലാൻസും ഷെയ്നും കൊലപാതകം നടത്തിയ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, ഷൂസ്, ഗ്ലൗസ്, ഗ്രിഗറിയുടെ വീട്ടിൽ നിന്നും എടുത്തിട്ട് വന്ന പില്ലോ എല്ലാം തെൽമ അവരുടെ വീടിന്റെ ബാക്ക്യാർഡിൽ വെച്ച് കത്തിച്ചു കളയുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ കെയർടേക്കർ ഏജൻസിയിൽ നിന്നും വിട്ട ഹോം നഴ്സ് ഗ്രിഗറിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് അദ്ദേഹം മരിച്ച വിവരം അറിയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ നടന്നിരിക്കുന്നത് കൊലപാതകമാണെന്ന് വ്യക്തമായി. ഇതേ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്.
ഗ്രിഗറി അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ രണ്ട് സുഹൃത്തുക്കളുടെ പേരിലാണ് എഴുതിവെച്ചിരിക്കുന്നത് എന്നറിഞ്ഞതോടെ ആൻഡ്രിയയും തെൽമയും പോലീസിന്റെ സസ്പെക്ട്സായി മാറി. എന്നാൽ തുടർന്ന് നടന്ന വിശദമായ കേസന്വേഷണത്തിൽ ആൻഡ്രിയയ്ക്ക് കൊലപാതകത്തിൽ പങ്കില്ല എന്ന് വ്യക്തമായി. പിന്നീട് പോലീസുകാരുടെ എല്ലാ സംശയവും തെൽമയുടെ മേലായി. ഇതിനിടയിൽ മുൻ ഭർത്താവായ കെൽവിൻ ആമോസിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത സ്ത്രീയാണ് തെൽമ എന്നുള്ള വിവരവും പോലീസുകാർക്ക് ലഭിച്ചു. ഇതോടെയാണ് അവരുടെ സംശയം വർദ്ധിച്ചത്. തെൽമയെ പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് ഗ്രിഗറി മരിച്ചത് എങ്ങനെയാണെന്ന് തനിക്ക് അറിയില്ല എന്നുള്ളത് മാത്രമായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കേസന്വേഷണവുമായി ഒരുവിധത്തിലും സഹകരിക്കാൻ തെൽമ തയ്യാറായില്ല. ഇതോടെ കൊലപാതകം തെളിയിക്കാനായി പോലീസ് അവരുടെ മാർഗം സ്വീകരിച്ചു. കൊലപാതകം നടന്ന ദിവസം രാത്രി ഗ്രിഗറിയുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളിലെയും സ്ഥാപനങ്ങളിലെയുമെല്ലാം CCTV ഫുട്ടേജുകൾ പോലീസ് പരിശോധിച്ചു. അതിൽ നിന്നും വളരെ നിർണായകമായ തെളിവുകളാണ് ലഭിച്ചത്. June 15 രാത്രി കൊലപാതകം നടന്നു എന്ന് കരുതുന്ന സമയത്തിന് തൊട്ടു മുൻപ് തെൽമയുടെ കാർ ഗ്രിഗറിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നതായും കുറച്ചു സമയത്തിന് ശേഷം തിരിച്ചു വരുന്നതായും ആ CCTV ഫുട്ടേജുകളിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. ഇതേക്കുറിച്ച് തെൽമയോട് ചോദിച്ചപ്പോൾ, ഞാൻ ആ ദിവസം രാത്രി വീട്ടിൽ നിന്നും എങ്ങോട്ടും പോയിട്ടില്ല എന്നും എന്റെ മകൻ ലാൻസ് കാറെടുത്ത് അവന്റെ സുഹൃത്തിനെ കാണാൻ പോയതാണ് എന്നുമായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ തെൽമയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് നടത്തിയ പരിശോധനയിൽ അവർ ആ കാറിനകത്തുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു. ഇതിന് ഞാൻ മൊബൈൽ കാറിനകത്ത് വെച്ച് മറന്നു എന്നായിരുന്നു തെൽമയുടെ വിശദീകരണം. അവർ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് പോലീസുകാർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ തെൽമയുടെ വീട് മുഴുവൻ പരിശോധിക്കാൻ അവർ തീരുമാനിച്ചു. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ ആ വീടിന്റെ ബാക്ക്യാർഡിൽ വെച്ച് എന്തൊക്കെയോ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അതിന്റെ അവശിഷ്ടങ്ങളെടുത്ത് പരിശോധിച്ച സമയത്ത് ഒരു പില്ലോയും ചില ഡ്രസ്സുകളുമാണ് അവിടെ വെച്ച് കത്തിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി. ഓൾറെഡി ഗ്രിഗറിയുടെ ബെഡ്റൂമിൽ നിന്നും ഒരു പില്ലോ മിസ്സായിട്ടുണ്ട് എന്ന് അവിടെ നിലവിൽ വന്നുകൊണ്ടിരുന്ന ഹോം നഴ്സ് പോലീസുകാരോട് പറഞ്ഞിരുന്നു. ഇതോടെ കൊലപാതകം നടത്താൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളാണ് കത്തിച്ചു കളഞ്ഞിരിക്കുന്നത് എന്ന് പോലീസുകാർക്ക് ഉറപ്പായി. അവർ വീണ്ടും തെൽമയെ വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ ഇത്തവണ തെൽമ സ്വന്തം മകന് നേരെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. എനിക്ക് ഒന്നും അറിയില്ല. എന്റെ മകൻ ലാൻസും അവന്റെ സുഹൃത്ത് ഷെയ്നുമാണ് രാത്രി കാറെടുത്ത് പുറത്തേക്ക് പോയത്. ഒരുപക്ഷെ അവരെന്തെങ്കിലും ചെയ്തു കാണും എന്നെല്ലാം പറഞ്ഞ് കേസിൽ നിന്നും ഒഴിവാകാൻ അവർ മാക്സിമം ശ്രമിച്ചു. എന്നാൽ കൊലപാതകം നടന്ന ദിവസം രാത്രി ആ കാറിനകത്ത് ലാൻസിനും ഷെയ്നിനുമൊപ്പം തെൽമയും ഉണ്ടായിരുന്നു എന്ന് ഒരു ഐ വിറ്റ്നസ് പോലീസിന് മൊഴി കൊടുത്തതോടെ അവർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. ഇതുകൂടാതെ അമ്മ തങ്ങളെ മാത്രം കുടുക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന് മനസ്സിലായ ലാൻസ് കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ഇതോടെയാണ് ഈ കേസിൽ നടന്ന എല്ലാ കാര്യങ്ങളും പുറംലോകമറിഞ്ഞത്. 3 പേർക്കെതിരെയും കൊലപാതക കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. പെട്ടെന്ന് തന്നെ വിചാരണ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കേസിലെ വിധി വന്നു. വിശ്വാസവഞ്ചന നടത്തി സ്വത്ത് തട്ടിയെടുക്കുകയും ഗ്രിഗറിയെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയും ചെയ്ത കുറ്റത്തിന് തെൽമയ്ക്ക് 30 വർഷവും കൊലപാതകം നടത്തിയതിന് ലാൻസിനും ഷെയ്നിനും 20 വർഷവുമാണ് കോടതി ജയിൽ ശിക്ഷ വിധിച്ചത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള അഭിപ്രായമെന്ന് കമന്റിലൂടെ പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്.